ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മധുബാലൻ. ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെയധികം പവർഫുള്ളാണ്. നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു വാട്ടർ ടെക്നിക്കാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വാട്ടർ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ച, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർ ടെക്നിക്ക് തന്നെയാണിത്. വാട്ടർ ടെക്നിക്കിനോട് എനിക്ക് പ്രത്യേകിച്ച് വളരെയധികം ഇഷ്ടമുള്ളതിന് കാരണം, വാട്ടർ നമ്മുടെ ശരീരത്തിലൊരു 75% ഉള്ളത് കൊണ്ട് തന്നെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നത്. അതുതന്നെയാണ് ഈ വാട്ടർ ടെക്നിക്കുകൾക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പോൾ ഇതിന് നമുക്ക് ഇന്നത്തെ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിൾ, നമുക്ക് വേണ്ടത് ഒരു കോപ്പർ പാത്രം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കോപ്പർ ചെമ്പിലുള്ള ഒരു ചെമ്പ് പാത്രം സംഘടിപ്പിക്കാൻ വേണ്ടി, ചെറിയ ഒരു പാത്രം സംഘടിപ്പിക്കാൻ വേണ്ടി, ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു പാത്രം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കുടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അതിന് ഈ നമ്മുടെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ, ഡിഷ് വാഷുകളൊന്നും ഉപയോഗിക്കാതെ, ചാരം അല്ലെങ്കിൽ ലെമൺ ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, പുളിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കോപ്പർ പാത്രം സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്കൊരു സ്റ്റീൽ പാത്രമായാലും മതി, അത് ഉപയോഗിക്കാം. അത് രണ്ടാമത്തെ ഓപ്ഷനാണ്. പക്ഷേ കഴിവതും കോപ്പർ പാത്രം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാനും ഒരു പാത്രം സംഘടിപ്പിക്കുക. അത് കോപ്പർ തന്നെ വേണമെന്നില്ല, വേറെ ഏത് പാത്രമായാലും മതി. അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഈ ടെക്നിക്കിന് വേണ്ടിയിട്ട്. മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാം, അല്ല ഈ ടെക്നിക്കിന് വേണ്ടി ഇത് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്കൊരു മൺചിരാതാണ്. മൺചിരാത് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്കറിയാം. മൺചിരാതിൽ നമ്മൾ എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ്, പശു നെയ്യ് ഉപയോഗിച്ചിട്ട് വേണം ഇതിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. എള്ളെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനി അത് കിട്ടിയാൽ കോക്കനട്ട് ഓയിൽ ആയാലും മതി, നോ പ്രോബ്ലം. പിന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ചില ആൾക്കാർക്ക് മൺചിരാത് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് വരും, വിഷമിക്കേണ്ട. ഒരു മെഴുകുതിരിയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യുന്നത് ഞാൻ വളരെ വിശദമായിട്ട് പറയാം. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കമൻറ്റ് ചെയ്യാം, അതിനുള്ള ആൻസർ ഞാൻ കഴിവതും തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ ആഗ്രഹം എന്താണ് എന്ന് ഉറപ്പിക്കണം. നമ്മൾ എന്താണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനെപ്പറ്റി നല്ല ക്ലാരിറ്റി ആദ്യം ഉണ്ടാവണം. അപ്പോൾ അത് ആദ്യം ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ രാത്രിയാണ് ഇത് ചെയ്യുന്നത്, ടെക്നിക്ക് ചെയ്യുന്നത് രാത്രിയാണ്. അപ്പോൾ രാത്രി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാം നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷം നമ്മൾ ബെഡിലൂടെ കിടക്കുന്നതിന് മുന്നേ സ്വകാര്യമായി നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഇരിക്കുക. ഇരുന്നതിന് ശേഷം ഒരു നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. ഈ കോപ്പർ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ്? അത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഒക്കെ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് 4-5 തവണ റിലാക്സ് ആവുക. അതിനുശേഷം വേണം ചെയ്യാം. അപ്പോൾ ഇരുന്ന് വേണം ചെയ്യാൻ, നിന്നിട്ട് ചെയ്ത് ഇരുന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് ശാന്തമായിരുന്നതിന് ശേഷം നിങ്ങൾ വളരെ കാം ആൻഡ് കൂളാണ്. എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹയർ വൈബ്രേഷനിലായിരിക്കും. ഹയർ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടായിരിക്കണം, ധാരാളം സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം, അതുപോലെ എന്താ പറയുക, സന്തോഷത്തിലായിരിക്കണം. അല്ലാതെ ടെൻഷനിലോ വേദനയിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നിന്നുകൊണ്ട്, പ്രയാസത്തിൽ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടൊന്നും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഒന്നും ചെയ്യരുത്. അത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് നമ്മളുണ്ടാവണം. സിമ്പിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഇതിൽ ഒരു നമുക്ക് കുടിക്കാനുള്ള ഒരു ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിനോട് നമ്മൾ എനർജൈസ് ചെയ്യണം. വെള്ളത്തിന് നമ്മൾ എനർജൈസ് ചെയ്യണം. എങ്ങനെ വെള്ളത്തിന് എനർജൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് മനസ്സിൽ വളരെ സന്തോഷത്തോടുകൂടി കണ്ടുകൊണ്ട് ഈ വെള്ളത്തിനോട് നമ്മൾ 101 തവണ മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ട്, വളരെ ശ്രദ്ധയോടെ കൗണ്ട് ചെയ്യണം, 101 തവണ നമ്മൾ ഡിവൈൻ മാജിക് നൗ എന്നുള്ള സ്വിച്ച് വേർഡ് നമ്മൾ വെള്ളത്തിനോട് പറയണം. നമ്മുടെ ഇൻറ്റൻഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബ്രേക്കപ്പ് ആയ റിലേഷന് തിരിച്ചു കൊണ്ടുവരാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഖ്യ, ഒരു എമൗണ്ട്, ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു പണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. ആ ആഗ്രഹം നടക്കുന്നത് പോലെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് 101 തവണ പുഞ്ചിരിയോടുകൂടിയിട്ട് ഡിവൈൻ മാജിക് നാവ്, ഡിവൈൻ മാജിക് നാവ്, ഡിവൈൻ മാജിക് നാവ്, ഡിവൈൻ മാജിക് നാവ് എന്ന് ഒരു ചെറിയ ശബ്ദത്തിൽ നിങ്ങൾക്ക്, വീട്ടുകാരെന്ന് അറിയേണ്ട, കുറച്ച് ചെറിയ ശബ്ദത്തിൽ നിങ്ങൾക്ക് വെള്ളത്തിനോട് സംസാരിക്കാം.
101 തവണ തെറ്റരുത്, 101 തവണ കൃത്യമായി തന്നെ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഈ അടപ്പെടുത്തിട്ട് ഈ വെള്ളത്തെ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പറയുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. വെള്ളത്തിൽ നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് നല്ലതായിരിക്കും. ഡിവൈൻ മാജിക് നൗ, മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി, നമ്പർ മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഡിവൈൻ മാജിക് നൗ, ഡിവൈൻ മാജിക് നൗ, ഡിവൈൻ മാജിക് നൗ. നമ്മൾ ആ ഇൻറ്റൻഷൻ ആഗ്രഹിച്ചുകൊണ്ട് ഡിവൈൻ മാജിക് നൗ എന്ന് പറഞ്ഞതിന് ശേഷം 101 തവണ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതെടുത്ത് അടക്കുന്നു. അതിനുശേഷം നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ വിളക്ക് അതിൻ്റെ മുകളിലെടുത്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ രാത്രി നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നു. വിളക്ക് പഴപ്പോൾ കത്തിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കിഴക്ക് ഭാഗത്തോട്ട് ഫേസ് ചെയ്തുകൊണ്ടാണ് വിളക്ക് വെക്കാൻ, വളരെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് ചിലപ്പോൾ എണ്ണ വളരെ ചെറിയ തിരിയിട്ടാവും, ചെറുതായിട്ട് വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്ക് എണ്ണ പറ്റിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിളക്ക് അടഞ്ഞിട്ടുണ്ടാവാം, അതൊന്നും വിഷയമല്ല. കത്തുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. കുറച്ചുകൂടെ വലിയൊരു മൺചിരാൽ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ എണ്ണയൊക്കെ വെച്ച് ചെറിയൊരു തിരിയിട്ടിട്ട് രാവിലത്തേക്കും വിളക്ക് കത്തി നിൽക്കും. അങ്ങനെ കത്തി നിൽക്കുന്നത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ വീണ്ടും ഈ വിളക്ക് ഇവിടെ നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം രാവിലെ അണഞ്ഞിരിക്കുകയാണ് കത്തിക്കാറൊന്നും പോണ്ട. ഓക്കെ, വിളക്ക് കത്തിക്കാറൊന്നും പോണ്ട, അണഞ്ഞിരിക്കുക, അണഞ്ഞിരുത്തോട്ടെ. അതിനുശേഷം നിങ്ങൾ ഈ വെള്ളം എടുത്തിട്ട് കുടിക്കുക. ഓക്കെ, രാവിലെ തന്നെ ഫസ്റ്റ് ഇൻ ദ മോർണിംഗ് നിങ്ങൾ ഈ വെള്ളം കുടിക്കുക, ഫുള്ളായിട്ട് കുടിക്കുക. അതിനുശേഷം ഡിവൈനോട് താങ്ക്സ് പറഞ്ഞു നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 21 ദിവസം ഇത് മുടങ്ങാതെ ചെയ്യണം. ഒരു ദിവസം പോലും, ഒരു ദിവസം മുടങ്ങിയാൽ സാർ എന്ത് ചെയ്യണം, വീണ്ടും 21 ഡേയ്സ് ചെയ്യണം. ഒരു ദിവസം പോലും മുടങ്ങരുത്. പിന്നെ നിങ്ങൾക്ക് ചൂടുവെള്ളം ഉപയോഗിക്കാവോ, ചൂടുവെള്ളം ഉപയോഗിക്കരുത്. പച്ചവെള്ളം തന്നെ കുടിക്കാൻ പറ്റുന്ന ശുദ്ധമായ വെള്ളം ഉപയോഗിക്കരുത്, ചൂടാക്കിയ വെള്ളം ഉപയോഗിക്കരുത്. കുടിക്കാൻ പറ്റുന്ന ഫിൽട്ടർ വാട്ടർ ആയാലും കുഴപ്പമില്ല, അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് ചെയ്ത് അങ്ങനെ 21 ഡേയ്സ് നിങ്ങൾ കൃത്യമായിട്ട് കാര്യം ചെയ്തതിന് ശേഷം 21-ാമത്തെ ദിവസം നിങ്ങൾ ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. 21-ാമത്തെ ദിവസം ഇത് ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞു, ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും കുറച്ച് സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അവരൊക്കെ എന്തായാലും സന്തോഷം, ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കാര്യം എന്താണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ട, നോ പ്രോബ്ലം. പക്ഷേ ഒരു സന്തോഷം നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ 2-3 പേർക്കെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഒന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ചാരിറ്റി എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നു, വളരെ നല്ലത്. അപ്പോൾ സ്വീറ്റ്സൊക്കെ നിങ്ങൾ കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി അത് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം, മറന്ന് കളഞ്ഞേക്കണം, വിസ്മരിച്ച് കളഞ്ഞേക്കണം. ഓൾറെഡി നടന്നു കഴിഞ്ഞു, യൂണിവേഴ്സിന് ആ ദിവസം സമർപ്പിക്കുകയാണ്. 21-ാമത്തെ ദിവസം അത് ഇനി അദ്ദേഹം അത് ഉചിതമായ സമയത്ത് നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്തു വരും. അപ്പോൾ ഫിസിക്കലി അത് മാനിഫെസ്റ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, ശരിയായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇഷ്ടം പോലെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചിലവഴിക്കുക അങ്ങനെയല്ല, പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് യൂണിവേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ നന്നായി അതൊന്ന് ആഘോഷിക്കുകൂടെ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തതിലോട്ട് പോവാം. സാധാരണഗതിയിൽ 21 ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് വീണ്ടും ചെയ്യാവുന്നതാണ് പ്രോബ്ലം. പക്ഷെ ഒരേ കാര്യത്തിന് വേണ്ടി ചെയ്യണം, ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം. ഏത് ടെക്നിക്കും ഒരു തവണ മാത്രം നമ്മൾ ചെയ്താൽ മതി കൃത്യമായിട്ട്. അതിനുശേഷം അത് ലെറ്റ് ഇറ്റ് ഗോ ആണ്, ഉപേക്ഷിച്ച കാര്യത്തെ പറ്റി നമ്മൾ ചെയ്യരുത്. പിന്നെ വീണ്ടും വേറൊരു ടെക്നിക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് 21 ദിവസം കൃത്യമായി ചെയ്തതിന് ശേഷം, ലെറ്റ് ഇറ്റ് ഗോ ചെയ്തതിന് ശേഷം, സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ പുതിയ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ പവർഫുള്ളായിട്ട് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം 100% വളരെയധികം മാനിഫെസ്റ്റ് ആവും. ഇതിലെന്തുകൊണ്ടാണ് കോപ്പർ വെസൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ, കോപ്പറിൻ്റെ പ്രത്യേകതയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എനിക്ക് അറിയാവുന്നത് തന്നെയാണ്. അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ തന്നെയാണ്. വെള്ളം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എനർജൈസ് ചെയ്യുന്ന വെള്ളം, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ വിഷൻസ്, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ വെള്ളത്തിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. വെള്ളത്തിൻ്റെ മെമ്മറി ഉണ്ട്. കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഈ വെള്ളത്തിൻ്റെ മെമ്മറിയെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിരിക്കുന്ന പഠനങ്ങളെക്കുറിച്ച്
എല്ലാം നിങ്ങൾക്ക് വ്യക്തമാവുന്നതാണ്. അപ്പോൾ വിളക്ക് ഇന്നും നമുക്ക് എന്താ പറയുക, ഒരു ഒരു ശാന്തതയുടെ ഒരു ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ദീപമാണ് അല്ലേ. എപ്പോഴും ലൈറ്റ് പ്രകാശം നമ്മുടെ നമ്മുടെ മനസ്സിലെ എന്താ പറയുക അന്ധതയെ മാറ്റി കുറച്ച് ക്ലാരിറ്റി തരുന്നതിൻ്റെ ഒരു സൂചകമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി ഇതിലൂടെ നമ്മൾ എനർജൈസ് ചെയ്യുന്നത് നമ്മളുടെ ഡ്രീംസിനാണ്, നമ്മുടെ മാനിഫെസ്റ്റേഷനെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ ടെക്നിക്കുകൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സാർത്ത പോസിറ്റീവ് ഫാമിലി എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലോട്ട് വരാവുന്നതാണ്. അതുപോലെ സാർത്ത ലിവിങ് എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതൊരു ചാനലാണ്, അതിലൂടെ നമ്മൾ ധാരാളം മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മെസ്സേജുകളൊക്കെ, പോസിറ്റീവ് മെസ്സേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഈ ചാനലിനെയും ഞങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത്. പുതിയ പുതിയ ഹീലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ വിധത്തിലുള്ള സഹായത്തിനും അതുപോലെ ഇൻസ്പിറേഷൻസിനും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.